കുട്ടീഷനോ, ഇത് എന്തു പാടാണ് ചെറുക്കനെ? വരുന്ന വഴിക്ക് നീ വല്ല ഓടം ചാടിയ? ഇല്ല. പിന്നെ ആ നിനക്ക് ഇപ്പൊ എന്താ വേണ്ടേ? ഞാൻ പഞ്ചായത്തിന്ന് വരുന്നത് കരക്കുടിശ്ശിക പിരിക്കാൻ. ഇയാളത്തിന് പിരിക്കും, കുടിശ്ശിക അടച്ചില്ല താൻ എന്തോ ചെയ്യും? ഫീസ് വരുവോ? രണ്ടു വർഷത്തെ കുടിശ്ശിക ഉണ്ട്. ആ അത് തീരെ കുറവാണല്ലോ. അല്ല, ഞാൻ ഈ ഭാഗത്തേക്ക് വന്നിട്ട് രണ്ടു വർഷം ആയുള്ളൂ, അതുകൊണ്ടായിരിക്കും. അപ്പോ എഴുതട്ടെ? ആ എഴുതോ. എന്നിട്ട് കൈ നിർത്തങ്ങ് അടച്ചു. അയ്യോ, കരം അടച്ചില്ലെങ്കിൽ ആ ഇയാളം തന്നെ ഉരിയോ? ഒന്ന് പോവാൻ പറഞ്ഞു. താനും തന്റെ പഞ്ചായത്തും കണ്ടില്ലേ? പഞ്ചായത്തിൽ ഒരു കോലം പപ്പൻ കരം കൊടുക്കാറില്ല. പപ്പന്റെ അടുത്ത് കരം പിരിക്കാൻ വന്നാണല്ലോ. ദേ പി സൂരി പോകലിടും, അതോടെ കറിഞ്ഞ നിലപാട് ബോസ്. തന്റെ മാത്രമല്ല, പഞ്ചായത്ത് ഓഫീസറുടെയും പ്രസിഡന്റിന്റെയും മെമ്പർമാരുടെ ഒക്കത്തിന്റെ. മനസ്സിലായല്ലോ? ഓ, അങ്ങനെ നിന്ന് കാലിക്കാൻ സ്ഥലം വിട്. അപ്പൊ കരം അതല്ലേടോ മലയാളത്തിൽ പറഞ്ഞത്? കറണ്ട് കപ്പൽ ഈ നാട്ടിലെ കരം ഒഴിവാണെന്ന്. വേമ്പോ നീ എന്റെ പോലെ വാങ്ങിച്ചോടെ പപ്പ. നിന്നോടാ ചോദിച്ചത്? ഈ ആട് പ്ലാവലായിക്കോളെ, നിങ്ങളെ പോലെ അവിക്കാൻ തുടങ്ങിയ ഞാൻ തെണ്ടിപ്പോളെന്റെ തള്ളെ. ഈ നാട്ടിലുള്ള പീസ് മുഴുവൻ ഊരിയാലും കാര്യം നടക്കില്ല. ഒരേശം അവയ്ക്കാൻ തള്ളേ, ഓട്ടിക്കത്തെ വിലയാ പോയിലേക്ക്. എടാ നിന്റെ ഒരേ ഒരു തള്ളയല്ലടാ ഞാൻ. തന്തേ ചത്തു, പിന്നെ നീ എന്റെ കാര്യം ഗവനിച്ചില്ലെങ്കിൽ പിന്നെ ആരാട ഗവനിക്കുക? പോകലെ ചവച്ചില്ലെങ്കിൽ എനിക്ക് ഒരു ഉശിരില്ലടാ മോനെ. ആ ഉള്ള ഉശിരൊക്കെ മതി. വെറുതെ അല്ലാതെ എനിക്ക് ഗതി പിടിക്കാത്തത്. പെറ്റ തള്ളോട് ഇവന് ഒരു കടുവോളം സ്നേഹം ഉണ്ടോന്ന് നോക്കണേ ദൈവമേ. കാപ്പിപ്പൊടി കളറിലുള്ള സാരി. കാപ്പിപ്പൊടി കളർ എന്ന് പറയുമ്പോ തവിട്ട് നിറം. തവിട്ട് നിറം എന്ന് പറഞ്ഞാൽ അങ്ങനെ തവിട്ട് നിറമാണോ? അല്ല. എന്നാൽ തവിട്ട് നിറം അല്ലേന്ന് ചോദിച്ചാൽ ആണ്. എന്താ ഒറ്റയ്ക്കിരുന്ന് പിറുപിറുക്കുന്നേ? എന്താ പതിവില്ലാതൊരു ശൃംഗാരം? കുട്ടികൃഷ്ണനെ അറിയോ നീ? കുട്ടികൃഷ്ണനോ? ആ എനിക്ക് കൃഷ്ണന്റെ അമ്മയൊന്നും അറിഞ്ഞുകൂടാ. എന്റെ കൊച്ചുമോന്. ആര്? ആ നീ ചോദിക്കാത്ത ചോക്കനോ? ഓ അറിയോ നീ? സത്യം പറ. ഓ അമ്മിട്ട് എന്ത് വേണം? ഇതല്ലേ പാരമ്പര്യം. നിനക്ക് ദേവയാനി എന്നൊരു പേരുണ്ടോ? എനിക്ക് അച്ഛനും അമ്മ ഇട്ടവർ ഒന്നേ ഉള്ളൂ, അത് ജാനമേന്നാ. പിന്നെ നാട്ടുകാരെന്തൊക്കെ വിളിക്കുന്നുണ്ടെന്ന് ഞാൻ അന്വേഷിക്കാറില്ല. മനുഷ്യൻ തലയ്ക്ക് സ്ഥിരമില്ലായാലും എന്താ ചെയ്യുന്നേവയാനിയല്ലേ? എന്നെയും മനസ്സിലാകൂ നിനക്ക്. മുത്തച്ഛനല്ലേ? എന്റെ ഭാര്യ വീട്ടുകാരായതുകൊണ്ട് പറയല്ല, വലിയ അഭിമാനികളാ, പഴയ തറവാടികള്. അധ്വാനം വിറ്റേ ഉണ്ണൂന്ന് വാശിയുള്ളത് കൊണ്ട് അമ്മ അച്ഛൻ കറണ്ട് ആഫീസിൽ ലൈൻ മാന്റെ ജോലി നോക്കും. വേണ്ടിട്ടല്ല, വിനയം കൊണ്ടാ. പെണ്ണ് തനി തങ്കം. അമ്മാച്ചനാണെങ്കിൽ അവളെ വല്ല ഡോക്ടറെ കൊണ്ടോ എഞ്ചിനെ കൊണ്ടോ കെട്ടിക്കണം എന്നാ ഉള്ളില്. അങ്ങനെയൊക്കെ ഇപ്പൊ ആഗ്രഹിക്കുന്നുണ്ടെന്താ? അല്ല പറയായിരുന്നു. വേണ്ട. പിന്നെ കുട്ടികൃഷ്ണനും ദേവയാനിക്കും ഇങ്ങനെ ഒരു ആശയുണ്ടായ പോയി ശരിക്കും നമ്മൾ വേണ്ടേ അത് നടത്തി കൊടുക്കാൻ. പിന്നെ ദേവയല്ല അച്ഛൻ എന്ന് പറഞ്ഞ എന്റെ അമ്മായി ആള് വിറ്റ് പിടിവാശിക്കാരനാ. അങ്ങനെ എങ്ങനെയെങ്കിലും കൈയും കാലും പിടിച്ച് ഞാൻ സമർപ്പിച്ചോളാം. അങ്ങനെ വലിയ ത്യാഗമൊന്നും ചെയ്യണ്ട. എല്ലാവർക്കും നല്ല ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ആലോചിച്ചാൽ മതി. മനസ്സിലായില്ലേ? പിന്നെ എന്റെ കൊച്ചുമോന് അങ്ങനെ ഒരു ആഴ്ച ഉണ്ടെങ്കിൽ അത് ഞാൻ നടത്തി കൊടുക്കും. അത് പിന്നെ ഇദ്ദേഹം ഒരു കാര്യമായിട്ട് നേടിക്കൊടുത്തേ അടങ്ങൂന്ന് ലോക പ്രസിദ്ധല്ലേ. അതെ. അതെ. എന്നിട്ട് ഇന്നലെ എന്റെ ജോസുമോ വരാൻ നോക്കിയിരുന്നു ആരെങ്കിലും? അതാടാ, ഞാൻ ഒന്നും കഴിക്കാതിരുന്നത്. അപ്പം വരാൻ നോക്കിയിരുന്നെങ്കിലേ ഇന്നലെ എല്ലാം പട്ടിണി ഇടുന്നേനെ. ജോസേട്ടൻ ഇതുവരെ വന്നിട്ടില്ല. ഇത്ര ഉള്ള കാര്യം അലറലും കോലും കേട്ടപ്പോ ഞാൻ വിചാരിച്ചു വടിയായിരുന്നു. വെപ്രാളത്തിനടക്ക് മുണ്ടുകൊടുക്കാൻ പോലും മറന്നുപോയി. പോടാ, പോയി മുണ്ടുടുത്തിട്ട് വാടാ. പിന്നെ ഇനി വരാൻ പോണ്. ഞാൻ പോയി കിടന്നുറങ്ങാൻ പോണു. വെളുപ്പാം കാലത്ത് സുഖം പിടിച്ചൊന്നും ഉറങ്ങി വന്നതാണ് അമ്മച്ചി. നിന്നെയൊക്കെ ആരെങ്കിലും ഇങ്ങോട്ട് ക്ഷണിച്ചോ? അതെ, അമ്മാമ്മച്ചിക്ക് ഒരു കുഴപ്പമില്ല. എല്ലാരും പോയി കിടക്കേ.
മോളെ എന്താ മമ്മച്ചി? ജോസുമോ കൊണ്ടുവന്ന കുപ്പിയിലെങ്ങാനും വല്ലത് ഇച്ചിരി ഉണ്ടോന്ന് നോക്ക്. ഈ വരയിലൊന്ന് മാറ്റാൻ നോക്കട്ടെ മമ്മച്ചി. ആ എന്റെ കർത്താവേ, ഇവനിത് എവിടെ പോയി കിടക്കുക? വൈക്കോലി ഇങ്ങോട്ട് എടുത്തിട്ട് കൊടുക്ക ചാണ്ടി കുഞ്ഞെ, അവളൊന്ന് ചൊരത്തട്ടെ. പശുക്കൾക്ക് എല്ലാം ക്ഷീണ. മുന്തി എന്നോണെന്ന് പറഞ്ഞിട്ട് പാലിനേക്കാൾ കൂടുതൽ ചാണവും മൂത്രമല്ല അമ്മാമ്മച്ചി ഇവിടെ കാണുന്നത്. ചുമ്മാ നിന്ന് സംസാരിക്കാതെ വൈക്കോൽ എടുത്തിട്ട് കൊടുക്ക, എടുക്കണ അങ്ങോട്ട്. അയ്യോ, ഇന്നലെ രാത്രി ഞാൻ വൈക്കോല് ഞാൻ വൈക്കോല് കൊണ്ടുപാടും അങ്ങോട്ട്. നല്ല കാലം, മനുഷ്യൻ വിറച്ച് വിറച്ച് ചാവാറായല്ലോ കർത്താവേ. ഇത് മുഴുവൻ തീർത്തലോ എന്റെ കർത്താവേ. കർത്താവല്ല തീർത്തത്, ഈ കൈമള. ഇന്നലെ രാത്രി അകത്ത് അമ്മാമ്മച്ചി തണുത്ത് വിറച്ചപ്പോ ഇവിടെ പുറത്ത് നിന്ന് ഈ കൈമളച്ചം വിറക്കിയായിരുന്നു. വിറച്ച അതിനുള്ള മരുന്ന് എന്താണെന്ന് അമ്മാമ്മച്ചിക്ക് അറിയാമല്ലോ. അറിയാം. ഇതുവരെ വന്നില്ല. ഇന്നലെ രാത്രി ഉരുളോട് വിറവുമായിട്ട് പോയതാണല്ലോ. ഇനി ആക്സിഡന്റ് പോലും പറ്റിച്ചിട്ട് പശുവിന്റെ കാല് പിടിച്ചു കൊടുക്കണം. പശുവിന്റെ കാല് പിടിക്കാൻ ഞാനോ? നല്ല കുടുംബത്തിൽ പറഞ്ഞ കൈമള. എന്റെ അമ്മാമ്മച്ചി പശുവിന്റെ കാല് പിടിക്കുന്ന എടാ ചാണ്ടി കുഞ്ഞേ, നീ കൊറേ നേരായി ഇവിടെ ഊത്തു തുടങ്ങിയിട്ട്. നിന്റെ കൊടര് പുറത്തിയാരോടെ കോശവാ. ഊതി ഊതി എനിക്ക് ആസ്മ വരുന്ന ഇപ്പൊ പേടി. ഈ ഭൂമി മലയാളത്തിൽ ഈ വീട്ടിൽ മാത്രമുള്ള ഈ ഊത്തും തീപിടിപ്പിരും. അപ്പൊ പിന്നെ മറ്റുള്ളവിടത്തെ എങ്ങനെയാടാ? വെയിൽത്തിട്ട് കരിക്കോ? അതെ അമ്മാമ്മച്ചി, അവിടേക്ക് ഇപ്പൊ ഗ്യാസാ. ആ ഗ്യാസും ആസ്മ ഒക്കെ ഒരുപോലെടാ. നീ ഊതടാ, എന്നാടാ നാറി അടുപ്പിന് ഊതാൻ. എന്നെ കൊണ്ട് കഴിയൂല. അമ്മാമ്മച്ചി ഒരു ഗ്ലാസ് കാപ്പി എടുക്കട്ടെ? ആ കൊണ്ടുവാ. ഏതായാലും വയറൊരു പരുവായി. എങ്ങനെ ആവാതിരിക്കും? കുറേച്ചെ കുടിക്കാം അമ്മാമ്മച്ചി, അണ്ണാക്ക് പൊള്ളും. ചായ ആണെങ്കിലും ചാരായ ആണെങ്കിലും ഒറ്റ വലി, പട്ടയാണെങ്കിലും കട്ടനാണെങ്കിലും ഒറ്റ വലി, മുട്ടയാണെങ്കിലും പിട്ടാണെങ്കിലും ഒറ്റപ്പിടി. അമ്മാമ്മച്ചിയെ സമ്മതിക്കണം, അല്ലെങ്കിൽ അമ്മാമ്മച്ചി സമ്മതിക്കൂല. ഈശോമിശിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഇന്നലെ രാത്രി ഒരുപോലെ കണ്ണടയ്ക്കാൻ സമ്മതിച്ചിട്ടില്ല. നീ വല്ലതും പറഞ്ഞോ? ഒന്നുമില്ല അമ്മച്ചി. രാവിലെ കഴിക്കാൻ എന്തൊക്കെയാ ചാണ്ടിക്കുഞ്ഞേന്ന് ചോദിക്കായിരുന്നു. ആ എടാ ചാണ്ടിക്കുഞ്ഞെ, എന്തൊക്കെയാടാ അന്നത്തെ സ്പെഷ്യല്? ഇഡലി പുഴുങ്ങിയതും മുട്ട പുഴുങ്ങിയതും. എന്നാ പിന്നെ പഴം കൂടെ എടുത്ത് പുഴുങ്ങരുതായിരുന്നു? അത് പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ദോശ, അപ്പം, ചമ്മന്തി, മുളകമ്മന്തി, മുളകരച്ച ചമ്മന്തി, സ്റ്റൂ, ചായ, കാപ്പി, ഹോർലിക്സ് പോരെ. പശുവിന് കഞ്ഞിക്ക് അരിയിട്ടോടെ ചാണ്ടിക്കുഞ്ഞെ? മനുഷ്യന് വേണ്ടത് പറഞ്ഞു കഴിഞ്ഞില്ല, അപ്പോഴെ പശുവിന് അരിയിട്ടോടെ ചാണ്ടിക്കുഞ്ഞെന്ന്. നേരം വെളുത്തോളൂ, സൗകര്യം കിടത്തരുത്. എനിക്ക് രണ്ടേ ഉള്ളു കൈ. എന്തെല്ലാം ഉണ്ടാക്കണം, ഒരുത്തിക്ക് ഒരേ രീതിയല്ലേ? ഒരു ബാറച്ചാച്ചർ ഹോട്ടലിലില്ല ഇത്രയും പണി. അല്ല, ഇതൊരു ചെറിയ ബാറാണല്ല, ദിവസം ഒന്നര കുപ്പി വേണം. എന്താടാ നീ പറഞ്ഞത്? എന്റെ അമ്മച്ചി പശുവിന് വെള്ളം വെക്കുന്നതിന്റെ കാര്യം പറയായിരുന്നു. നിനക്ക് വയങ്ങി വേണ്ട, ഞാൻ ചെയ്തോളാം. നീ കൂടുതൽ സംസാരിക്കണ്ട. ഓ, ഇതെല്ലാ ദിവസം പറയണതാണല്ല. എന്നെ പോലെ വേറൊരുത്തിണ്ടല്ലോ ഇവിടെ. ഒരു സുന്ദരി കോല, അവളോട് എന്താ ഒന്നും പറയാത്തത്? ആഹാ, നീ കൊറേ നേരായില്ല ഇവിടെ സംസാരിക്കാൻ. അല്ല, ഇതാരാ അമ്മായിയോ? അമ്മായി ഇപ്പൊ കണ്ടാ സാച്ചാൽ ഫൂലൻ ദേവിയെ പോലെ ഉണ്ട്. ഓനെങ്കിലും ഒരു സത്യം പറഞ്ഞല്ലോ. ആവോ, ഇനി എനിക്ക് മരിച്ചാലും വിരോധമില്ല. എനിക്ക് ദേവിയുടെ രൂപമാണെന്നല്ലേ പറഞ്ഞത്? തൃപ്തിയായി. ദേവി മഹാമായേ, എന്നാ വലത് കാലിൽ വെച്ച് കേറിക്കോ. അങ്ങനെ പറഞ്ഞ, അവിടെ ഇടത് കാലിൽ വെച്ചേ കേറുള്ളൂ. ഞാൻ കാപ്പി എടുക്കാം. ഏതാടാ ഈ കുട്ടി? ഇതാണമ്മായി എന്റെ പെണ്ണ് ഗോപിക. ഇതാ? അയ്യേ, ഒട്ടും സൗന്ദര്യമില്ല, എനിക്ക് ശരിയേ ഇല്ല.
അദ്ദേഹം നിന്റെ കൂടപ്പുറത്താണ് അല്ലടി അമ്മണി. ആ പിന്നെ ഇതാണ് എന്റെ സുന്ദരി അമ്മായി. ലോക സൗന്ദര്യ മത്സരത്തിൽ പങ്കെടുത്തിരുന്നെങ്കിൽ ഈ 50-ാമത്തെ വയസ്സിലും അമ്മായി ഒരു ചെത്തി എത്തിയേന്. അല്ല അമ്മായി, ഇവിടെ നോക്കിയിരിക്കാതെ ഒരു വട വാങ്ങി കഴിക്കാൻ. ഇങ്ങനെ കരളിൽ കുത്തുന്ന വാക്കുകൾ പറഞ്ഞു ഈ കൊച്ചാപ്പിക്ക് വേദനിപ്പിക്കല്ലേ. ഹലോ, ഇതിന്റെ പൈസ എന്താണ്? ധാരാളം തോര കുടിച്ച് മതിയുടെ, അത് കുറച്ചാളും കൂടി ജീവിച്ചോട്ടെ. ഞാൻ ഇഷ്ടമുള്ളത് വരും, ഇഷ്ടമുള്ളത് ചെയ്യും. നീ ആരാ ചോദിക്കാൻ? കൊച്ചാപ്പിടി കളിക്കരുത്. ആനന്ദപുരത്തെ കുഞ്ഞിന്റെ കുറിപ്പിൽ ചായ കിടയുന്നത്. ഈ ചായക്കട ഞാൻ സ്നേഹിക്കുന്നു, ഈ ഉഴുന്നോടെ ഞാൻ സ്നേഹിക്കുന്നു, അതുണ്ടാക്കുന്ന ആളെയും ഞാൻ സ്നേഹിക്കുന്നു. എടാ കൊച്ചാപ്പി, വട ഞാനുണ്ടാക്കിയതാളാപ്പിയേ. എല്ലാം കണ്ടു കഴിഞ്ഞോ? കണ്ടു. വടക്ക് ഇഷ്ടായില്ലേ? ഇഷ്ടായി. എന്നാ പോയാ, ഇനി ഞാൻ ആട്ടി തരാം. എന്ത് വൃത്തികേടായി കാണിക്കണത്? വൃത്തി ഉണ്ടെങ്കിൽ അല്ലേ വൃത്തികേട് ഉണ്ടാവുള്ളൂ. ഇതൊക്കെ മര്യാദയ്ക്ക് ഇട്ടിരിക്കേ. അവൻ വന്ന് നിന്നുകണ്ട. പിന്നെ കരന്ന് കുടിക്കാൻ എന്തുള്ളേ? വെള്ളമുണ്ട്, എടുക്കട്ടെ. നിങ്ങളുടെ അവിടെ ഒക്കെ വെള്ളമുണ്ട കുടിക്കാറ്? പിന്നെ ഒരു സംശയം കൂടി, ഇവിടെ ഉണ്ടാക്കുന്ന ഉണ്ണിയപ്പം മുഴുവൻ നിന്റെ അച്ഛനെ കഴിക്കണേ? അതെന്താ അങ്ങനെ ചോദിച്ചേ? അല്ല, നിന്റെ അച്ഛന്റെ വയറ് ഉണ്ണിയപ്പം പോലെ ഇരിക്കുന്നോണ്ട് ചോദിച്ചതാ. ചോദിക്കാനും പറയാനും ആളില്ലെന്ന് വെച്ച് എന്തും ചെയ്യാനുണ്ടോ? ആഹാ, ഞാൻ ഈ ചെയ്യുന്നത് അത്ര വലിയ കുറ്റാണെങ്കിലേ എന്ത് ശിക്ഷ വേണമെങ്കിലും ഞാൻ അനുഭവിച്ചോട്ടാ. മോനി ചെയ്തതാ ശരി. അങ്ങനെ പറഞ്ഞു കൊടുക്ക അമ്മാവാ. ആരായ എന്താ മോളെ, ദോശക്കല്ലേ അരയിട്ട്? നല്ല അസലായിട്ട് അരയിട്ട്. നല്ല കടുപ്പത്തിലൊരു ചായ. ഞാനേ എന്തെങ്കിലും കഴിക്കാൻ എടുത്തിട്ട് വരെ. അങ്ങനെ കണ്ണെഴുതി ആലിലത്താലി ചാർത്തി അറപ്പുരവാതിലിൽ ഞാൻ കാത്തിരുന്നു പണവാളനെത്തും അവിടെ നിൽക്കൂ. എന്റെ പൊന്നുമോനല്ലേ, അമ്മായി ഒരു കാര്യം പറഞ്ഞ ചെയ്തു തരുമോ? എന്താ വേണ്ടത്? അമ്മായി എന്ത് പറഞ്ഞാലും നീ ചെയ്യുന്ന എനിക്കറിയാം. നിന്ന് കിണുങ്ങാതെ കാര്യം എന്താണെന്ന് വെച്ചാ പറ, എനിക്ക് പോയിട്ട് ഒരുപാട് പണിയുണ്ട്. നമ്മുടെ കിഴക്കേപ്പുറത്തെ ചെമ്പരത്തിൽ നിന്ന് ഒരു 10-20 പൂ പൊട്ടിച്ചു തരുവോ? ഇന്ന് ഗന്ധർവ പൂജയാ. അതെ അമ്മായി, എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് പുറത്തു പോണം. ആ, നീ എനിക്ക് ചെമ്പരത്തി പൂ പൊട്ടിച്ചു തരുവല്ലോ? പറ്റില്ല, ഞാനും ഗോപിയും കൂടി ഇപ്പൊ സിനിമയ്ക്ക് പോവാ. സിനിമയ്ക്കാ? ആ സിനിമയ്ക്ക്. നീ ആ പെണ്ണും തനിച്ച് സിനിമയ്ക്ക് പോവാ? ആ, എന്നാ ഞാനും വരും. ഏത് സിനിമ? ഏത് സിനിമയ്ക്കായാലും വിരോധമില്ല. വിരോധമില്ല? എന്നാ എനിക്ക് വിരോധമുണ്ട്. തൽക്കാലം അമ്മായിയുടെ ഇരുന്നാ മതി. അതെന്നെ, ആരെങ്കിലും ഒന്ന് എവിടേക്കെങ്കിലും ഒന്ന് പുറപ്പെടാൻ തുടങ്ങുമ്പോ അപ്പ തുടങ്ങും. ഞാൻ അങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോ നാണം വെക്കട്ടെ. എന്താ ഇത്? ആ സ്വത്ത് നീ ഏത് പടത്തിനാ പോണത്? ഞാനും ഉണ്ട്, ഉമ്മിണിത്തക്ക കണ്ടതാടാ. നിനക്ക് വിരോധമൊന്നുമില്ല, അവൾ അവിടെ ഇരിക്കട്ടെ, നമുക്ക് പോവാ. വാട, മൂക്കിന്ന് പല്ല് വന്നു, എന്നിട്ട് സിനിമ നടക്ക. മൂക്കിന്ന് പല്ല് വന്നതേ നിന്റെ ഗന്ധർവനാ. ദേ, എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കണ്ട. ദേ തള്ള, നിങ്ങൾ എന്റെ അമ്മയായതുകൊണ്ട് മാത്രം ഞാൻ ക്ഷമിക്കുക. എനിക്ക് പ്രായം കഴിഞ്ഞ അന്ന് തൊട്ട് തുടങ്ങിയ ഈ തളക്കി കുശുമ്പ്. എന്തിന്? നീ ആരാടി? ദേവലോകത്തെ മഹാറാണിയാ. പൂവ്, എന്നെ ഇനിയും കല്യാണം കഴിച്ച് അയച്ച് അവിടുത്തെ കരിയും പുകയൊക്കെ കൊണ്ട് ഒരു ഉണക്കപ്പാറ പോലെ ആകാൻ വഴിപാട് നടന്നല്ലേ നിങ്ങള്? ഈശ്വര, നീ ഒന്ന് ചത്ത് കിട്ടിയാ മതിയെന്നാ ഞാൻ വഴിപാട് നടന്നത്. ദേ തള്ള, നിന്നെ ഗർഭമായിരിക്കുമ്പളാ ഇവിടെ വെള്ളപ്പൊക്കം വന്ന് നാട് മുങ്ങിയത്. നിങ്ങൾ ജീവിച്ചിരിക്കുന്ന കാരണം ഇടയ്ക്കിടയ്ക്ക് ഭൂമി കൊടുക്കാൻ വരണത്. നീ പോടി അവിടുന്ന്. ഓ, ഒന്ന് നിർത്താവോ, ഞാൻ ആ ടേപ്പ് എടുത്തോണ്ട് വരാം. ആരുടെ ആക്കിനെ നീളം കൂടുതൽ നോക്കാലോ. നീ എന്തിനാ ശശി ഇവിടെ കിടന്ന് ഒച്ച വെക്കുന്നേ? ഞാനല്ല ഒച്ച വെച്ചത്, ഈ കീരിയും പാമ്പുവാ. ഇന്നത്തെ കണി കൊള്ളാം, ഒരു ഉഗ്ര പീസ് ഒന്ന് വളച്ചു നോക്കിയാലോ. കാണല്ലേ നിന്റെ പേര് പോലെ തന്നെ നിന്റെ തൊഴിലും പ്രേമം. സോറി, ഞാൻ പ്രതീക്ഷിച്ച ആള് നിങ്ങളല്ല. പക്ഷേ എനിക്കൊട്ടും തെറ്റിട്ടില്ല, ഞാൻ പ്രതീക്ഷിച്ച ആള് നീ തന്നെ.
ഐ വാണ്ട് എ ലിഫ്റ്റ്. സോറി ട്ടോ, എനിക്ക് നോർത്തിലേക്ക് പോണ്ടത്. എന്തൊരു പൊരുത്ത എന്റെ മനസ്സും നിന്റെ മനസ്സും. എനിക്കും പോണ്ടത് നോർത്തിലേക്ക് തന്നെയാ. ഞാൻ നോർത്തിലേക്ക് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് സൗത്തിലേക്ക് പോകും. ഞാനും നോർത്തിൽ നിന്ന് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് സൗത്തിലേക്ക്. അയ്യോ, ഇപ്പഴാ ഞാൻ ഒരു കാര്യം ഓർത്ത്. ഈസ്റ്റിൽ ചെന്ന ഒരാളെ കണ്ടിട്ട് വേണം നോർത്തിൽ പോയിട്ട് പിന്നെ സൗത്തിൽ പോവാൻ. ഞാനും അങ്ങനെ തന്നെയാ. ഈസ്റ്റിൽ പോയി ഒരാളെ കണ്ടിട്ട് വേണം നോർത്തിൽ പോയി സൗത്തിൽ പോവാൻ. ഈ പ്രായത്തിൽ ഇങ്ങനെ യാത്ര അത്ര ഇപ്പഴാ ഓർത്തത്. ഞാനിന്ന് പ്രിയ, നമുക്കിന്നൊന്ന് എൻജോയ് ചെയ്യാം. അമ്മച്ചിയുടെ തലക്ക് വട്ടുണ്ടോ? വട്ട് നിന്റെ തന്തയ്ക്ക വണ്ടി ഇട. ഇങ്ങനെ വരാൻ വഴിയില്ലാത്താണല്ലോ. എന്തത് ഈ സാധനത്തിന്? എവിടെ കൊണ്ടേ കളയണ്ടേശ്വര? ഇവിടെ കോർപ്പറേഷന്റെ കുപ്പത്തൊട്ടിയോ ശ്മശാനോ അല്ല കണ്ടിരുന്നെങ്കിൽ. എഞ്ചിനുണ്ട്, പക്ഷെ ചെറിയൊരു പ്രശ്നം, പറഞ്ഞ മനസ്സിലാവില്ല. ഓ, ഇതിന്റെ കാൽക്കുലേറ്ററിൽ വെള്ളമില്ലായിരിക്കും. കാൽക്കുലേറ്റർ അല്ല, റേഡിയേറ്റർ. റേഡിയോട്ടിലായാലും ടി വിയിട്ടിലായാലും നീ വേഗം ശരിയാക്ക്. നമുക്കിന്ന് എൻജോയ് ചെയ്യണ്ടേ? പിന്നെ എൻജോയ് ചെയ്യാം, എൻജോയ് ചെയ്യാം. പക്ഷേ ഈ പ്രശ്നമുണ്ടല്ലോ, വണ്ടി സ്റ്റാർട്ട് ആവണില്ല. തള്ളാനാണെങ്കി ആരും കാണുന്നില്ല. ചേച്ചിയെ കൊണ്ട് ഞാനെങ്ങനെ ഈ വണ്ടി ഇപ്പൊ എങ്ങനെ തള്ളിക്കാം? നമുക്ക് എൻജോയ് ചെയ്യണ്ടേ? പിന്നെ എൻജോയ് ചേച്ചി വെറുതെ ഇങ്ങനെ കൈകൊണ്ട് പ്രശ്നത്തിന്റെ ഫോഴ്സിൽ ഇങ്ങനെ തള്ളുകയാണെങ്കിൽ ഈ വണ്ടി സ്റ്റാർട്ട് ആകുന്നു, നമ്മൾ പോകുന്നു, എൻജോയ് ചെയ്യുന്നു. ഞാൻ ഇങ്ങനെ ഇങ്ങനെ തള്ളണോ അല്ലേ? അതെ. എടാ കള്ള, ഇങ്ങനെയുള്ള പല അടവുകളും ഞാൻ സിനിമയില് കണ്ടിട്ടുണ്ട്. ചേച്ചി എന്തിനാ വയസ്സാം കാലത്ത് ഇങ്ങനെ സിനിമ നടക്കണേ? ആർക്കടാ വയസ്സ്? നിന്റെ മറ്റവൾക്കാറുടെ വണ്ടിയില്? അമ്മച്ചി, ഞാൻ എന്നെ കൊണ്ടേ പോവുള്ളൂ അല്ലേ? അതെ, നിന്നെ കൊണ്ടേ പോവുള്ളൂ. വരാനുള്ളത് വഴിയിട്ടെങ്കിലും ആരോ പറഞ്ഞത്. ആരോ അല്ല, ഞാനാ പറഞ്ഞത്. ഈ ജന്മത്തെ ഞാനിനി ഈ വീട്ടിൽ കാലുകൊത്തൂല്ല എന്ന് വിചാരിച്ചതാ. ഒരുപാട് അമ്പലങ്ങളിൽ പോയി തൊഴുതു, ചോറ്റാനിക്കര പോയി ഭജന വരുന്നു. ഒടുവിൽ ദേവിയുടെ അരുളപ്പാടുണ്ടായി. കുടുംബത്ത് പോയി പാലമരച്ചോട്ടി വിളക്ക് വെച്ചാ നിന്റെ ഗന്ധർവദോഷം മാറുന്നു. അതാ ഞാൻ ഇങ്ങോട്ട് പോന്നത്. എല്ലാരെയും ഒന്ന് കാണുകയും ചെയ്യാലോ. നിന്നോട് അതിന് ആരെങ്കിലും ഇവിടെ നിന്ന് ഇറങ്ങി പോവാൻ പറഞ്ഞിട്ട് പോയാലല്ലോ. നിനക്ക് തോന്നി നീ പോയി. കയ്യിലെ കാശി തീരുമ്പോ നീങ്ങി വരുമെന്ന് എനിക്ക് അറിയാമായിരുന്നു. ആരണ്ടാ? ഈശ്വരാ, എന്റെ അമ്മ മരിച്ചു പോയിന്ന് ഞാൻ ഗുരുവായൂർ നടയിൽ വെച്ച് സ്വപ്നം കണ്ടല്ലോ. നല്ലെണ്ണ നിന്റെ തലയിൽ തേച്ച് കുളിക്കാത്തതിന്റെ കുറവ് ധാരാളം ഉണ്ടടി. ശശി, നിന്റെ അമ്മ അമ്മായി അല്ല ഇതാര അമ്മായിയോ? അമ്മായി ഇപ്പൊ കണ്ട സാച്ചാൽ ഫൂലൻ ദേവിയെ പോലെ ഉണ്ട്. മോനെങ്കിലും ഒരു സത്യം പറഞ്ഞല്ലോ. ആവൂ, ഇനി എനിക്ക് മരിച്ചാലും വിരോധമില്ല. എനിക്ക് ദേവിയുടെ രൂപമാണെന്നല്ലേ പറഞ്ഞത്? തൃപ്തിയായി. ദേവി മഹാമായേ, എന്നാ വലത് കാലിൽ വെച്ച് കേറിക്കോ. അങ്ങനെ പറഞ്ഞാ അവിടെ ഇടത് കാലിൽ വെച്ചേ കേറുള്ളൂ. ഞാൻ കാപ്പി എടുക്കാം. ഏതാടാ ഈ കുട്ടി? ഇതാണമ്മായി എന്റെ പെണ്ണ് ഗോപിക. ഇതാ? അയ്യേ, ഒട്ടും സൗന്ദര്യമില്ല, എനിക്ക് ചേരിയേയില്ല. കുടുംബ കലഹം നിന്റെ കൂടപ്പുറത്താണ് അല്ലടി അമ്മണി. ആ പിന്നെ, ഇതാണ് എന്റെ സുന്ദരി അമ്മായി. ലോക സൗന്ദര്യ മത്സരത്തിൽ പങ്കെടുത്തിരുന്നെങ്കിൽ ഈ 50-ാമത്തെ വയസ്സിലും അമ്മായി ഒരു ചെത്തി എത്തിയനെ. അല്ല അമ്മായി, അറപ്പുരവാതിലിൽ ഞാൻ കാത്തിരുന്നു അവിടെ നിൽക്കു. എന്റെ പൊന്നുമോനല്ലേ, അമ്മായി ഒരു കാര്യം പറഞ്ഞ ചെയ്തു തരുവോ? എന്താ വേണ്ടത്? അമ്മായി എന്ത് പറഞ്ഞാലും നീ ചെയ്യുന്ന എനിക്കറിയാം. നിന്ന് കിണുങ്ങാതെ കാര്യം എന്താണെന്ന് വെച്ചാ പറ, എനിക്ക് പോയിട്ട് ഒരുപാട് പണിയുണ്ട്. നമ്മുടെ കിഴക്കേപ്പുറത്തെ ചെമ്പരത്തിൽ നിന്ന് ഒരു 10-20 പൂ പൊട്ടിച്ചരുവോ? ഇന്ന് ഗന്ധർവ പൂജയാ. അതെ അമ്മായി, എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് പുറത്തു പോണം. നീ എനിക്ക് ചെമ്പരത്തി പൂ പൊട്ടിച്ചരുവല്ലോ. പറ്റില്ല, ഞാനും ഗോപിയും കൂടി ഇപ്പൊ സിനിമയ്ക്ക് പോവാ. സിനിമയ്ക്കാ? ആ സിനിമയ്ക്ക്. നീ ആ പെണ്ണും തനിച്ച് സിനിമയ്ക്ക് പോവാ? എന്നാ ഞാനും വരും. ഏത് സിനിമ? ഏത് സിനിമയ്ക്കായാലും വിരോധമില്ല. വിരോധമില്ല? എന്നാ എനിക്ക് വിരോധമുണ്ട്. തൽക്കാലം അമ്മായിയുടെ ഇരുന്നാ മതി. അതെന്നെ, ആരെങ്കിലും ഒന്ന് എവിടേക്കെങ്കിലും ഒന്ന് പുറപ്പെടാൻ തുടങ്ങുമ്പോ അപ്പ തുടങ്ങും. ഞാൻ എന്തേ, ഞാൻ അങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോ നാണം വെക്കട്ടെ. എന്താ ഇത്? ആ സ്വത്ത്? നീ ഏത് പടത്തിനാ പോണത്? ഞാനും ഉണ്ട്. ഉമ്മിണിത്തൊക്കെ കണ്ടതാടാ. ഓ, നിനക്ക് വിരോധമൊന്നുമില്ല. അവൾ അവിടെ ഇരിക്കട്ടെ, നമുക്ക് പോവാ. വാടാ.
മൂക്കിന്ന് പല്ല് വന്നു, എന്നിട്ട് സിനിമ കാണാൻ നടക്ക. മൂക്കിന്ന് പല്ല് വന്നതേ നിന്റെ ഗന്ധർവനാ. ദേ എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കണ്ട. ദേ തള്ളേ, നിങ്ങൾ എന്റെ അമ്മയായതുകൊണ്ട് മാത്രം ഞാൻ ക്ഷമിക്കുക. എനിക്ക് പ്രായം കഴിഞ്ഞ അന്ന് തൊട്ട് തുടങ്ങിയതാ ഈ തളക്കിയ കുശുമ്പ്. എന്തിനേ, നീ ആരാടി? ദേവലോകത്തെ മഹാറാണിയാ. ഊവ് എന്നെ ഇനിയും കല്യാണം കഴിച്ച് അയച്ച് അവിടുത്തെ കരിയും പുകയൊക്കെ കൊണ്ട് ഒരു ഉണക്കപ്പാറ പോലെ ആകാൻ വഴിപാട് നടന്നല്ലേ നിങ്ങള്. ഈശ്വര, നീ ഒന്ന് ചത്ത് കിട്ടിയാ മതിയെന്നാ ഞാൻ വഴിപാട് നടന്നത്. ദേത്തള്ള, നിന്നെ ഗർഭമായിരിക്കുമ്പോളാ ഇവിടെ വെള്ളപ്പൊക്കം വന്ന് നാട് മുങ്ങിയത്. നിങ്ങൾ ജീവിച്ചിരിക്കുന്ന കാരണം ഇടക്കിടയ്ക്ക് ഭൂമി കൊടുക്കാൻ വരണത്. നീ പോടി അവിടുന്ന്. ഓ, ഒന്ന് നിർത്താവോ, ഞാൻ ആ ടേപ്പ് എടുത്തോണ്ട് വരാം. ആരുടെ ആക്കണ നീളം കൂടുതലും നോക്കാലോ. നീ എന്തിനാ ശശി ഇവിടെ കിടന്ന് ഒച്ച വെക്കുന്നേ? ഞാനല്ല ഒച്ച വെച്ചത്, ഈ കീരിയും പാമ്പുവാ. ഒന്ന് വേഗം പറയാം, എനിക്ക് സ്കൂളിൽ പോകാനുള്ള ചായ മേടിച്ചാടാ. ആ വേഗം പറയാം. എഴുത്. എനിക്ക് എഴുതുവാനും വായിക്കുവാനും ഒന്നും അറിയില്ല. ഞാനിത് എഴുതിക്കുന്നത് വേറൊരാളെ കൊണ്ടാണ്. എന്റെ പേര് എഴുതട്ടെ? ആ, നിന്റെ പെങ്ങൾക്ക് ഞാൻ അടുത്താഴ്ച എഴുതേതുണ്ട്, അതിൽ നിന്റെ പേര് വെച്ചോട്ടോ. ഇതൊന്നും എനിക്ക് പറ്റില്ല. അയ്യോ, നീ വേണമെങ്കിൽ എന്റെ പെങ്ങൾക്ക് ഒരു ലെറ്റർ എഴുതിക്കോടാ. നീ എനിക്ക് തന്ന കത്തിന് മറുപടിയാണിത്. അതിൽ ചോദിച്ചിരുന്നു പോലെ ഞാനൊരു ദേശീയക്കാരനൊന്നുമല്ല. അത് തന്നെയാണ്, ചേട്ടൻ ദേശീയക്കാരനാണെന്ന് എനിക്കറിയാം. തനിക്കൊരു പറഞ്ഞു ഞാൻ ഞാനൊരു കള്ളുകൂടിയനുമല്ല. കുടി ഡി ഡി അത് ഡി അല്ല, ലായാണ്. അന്ന് അങ്ങനെ എഴുതിക്കോ. ഞാനൊരു കള്ളുകുടിക്കാരനല്ല. അന്ന് ഞാൻ വെള്ളമടിച്ച് കവലയിൽ ബഹളം ഉണ്ടാക്കിയത് നിന്റെ മനസ്സറിയാൻ വേണ്ടിയായിരുന്നു. ഇന്നത്തെ കണി കൊള്ളാം, ഒരു ഉഗ്രം പീസ് ഒന്ന് വളച്ചു നോക്കിയാലോ. നിന്റെ പേര് പോലെ തന്നെ നിന്റെ തൊഴിലും പ്രേമം. സോറി, ഞാൻ പ്രതീക്ഷിച്ച ആള് നിങ്ങളല്ല. പക്ഷേ എനിക്ക് ഒട്ടും തെറ്റിട്ടില്ല, ഞാൻ പ്രതീക്ഷിച്ച ആള് നീ തന്നെ. ഐ വാണ്ട് എ ലിഫ്റ്റ്. സോറി ട്ടോ, എനിക്ക് നോർത്തിലേക്ക് പോണ്ടത്. എന്തൊരു പൊരുത്ത എന്റെ മനസ്സും നിന്റെ മനസ്സും. എനിക്കും പോണ്ടത് നോർത്തിലേക്ക് തന്നെയാ. ഞാൻ നോർത്തിലേക്ക് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് സൗത്തിലേക്ക് പോകും. ഞാനും നോർത്തിൽ നിന്ന് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് സൗത്തിലേക്ക്. അയ്യോ, ഇപ്പഴാ ഞാൻ ഒരു കാര്യം ഓർത്തത്. ഈസ്റ്റിൽ ചെന്ന ഒരാളെ കണ്ടിട്ട് വേണം നോർത്തിൽ പോയിട്ട് പിന്നെ സൗത്തിൽ പോവാൻ. ഞാനും അങ്ങനെ തന്നെയാ, ഈസ്റ്റിൽ പോയി ഒരാളെ കണ്ടിട്ട് വേണം നോർത്തിൽ പോയി സൗത്തിൽ പോവാൻ. ഈ പ്രായത്തിൽ ഇങ്ങനെ യാത്ര അത്ര. ഇപ്പഴാ ഓർത്തത്, ഞാൻ ഇന്ന് പ്രിയ, നമുക്കിന്നൊന്ന് എൻജോയ് ചെയ്യാം. അമ്മച്ചിയുടെ തലക്ക് വട്ടുണ്ടോ? വട്ട് നിന്റെ തന്നേക്ക വണ്ടി ഇടറ. ഇങ്ങനെ വരാൻ വഴിയില്ലാത്താണല്ലോ. എന്തത് ഈ സാധനത്തിന് എവിടെ കൊണ്ടേ കളയണ്ടേ? ഈശ്വര, ഇവിടെ കോർപ്പറേഷന്റെ കുപ്പത്തൊട്ടിയോ ശ്മശാനോ അല്ല കണ്ടിരുന്നെങ്കി. എഞ്ചിൻ ഉണ്ട്, പക്ഷെ ചെറിയൊരു പ്രശ്നം, പറഞ്ഞ മനസ്സിലാവില്ല. ഓ, ഇതിന്റെ കാൽക്കുലേറ്ററിൽ വെള്ളമില്ലായിരിക്കും. കാൽക്കുലേറ്റർ അല്ല, റേഡിയേറ്റർ. റേഡിയേറ്ററിലായാലും ടി വിയിലായാലും നീ വേഗം ശരിയാക്ക്, നമുക്ക് എൻജോയ് ചെയ്യണ്ടേ. പിന്നെ എൻജോയ് ചെയ്യാം, എൻജോയ് ചെയ്യാം. പക്ഷേ ഈ പ്രശ്നമുണ്ടല്ലോ, വണ്ടി സ്റ്റാർട്ട് ആവണില്ല. തള്ളാനാണെങ്കി ആരും കാണുന്നില്ല. ചേച്ചിയെ കൊണ്ട് ഞാനെങ്ങനെ ഈ വണ്ടി ഇപ്പൊ എങ്ങനെ തള്ളിക്കാം? നമുക്ക് എൻജോയ് ചെയ്യണ്ടേ. പിന്നെ എൻജോയ് ചേച്ചി വെറുതെ ഇങ്ങനെ കൈകൊണ്ട് പ്രസിദ്ധ ഫോഴ്സിൽ തള്ളുകയാണെങ്കിൽ ഈ വണ്ടി സ്റ്റാർട്ട് ആകുന്നു, നമ്മൾ പോകുന്നു, എൻജോയ് ചെയ്യുന്നു. ഞാൻ ഇങ്ങനെ ഇങ്ങനെ തള്ളണം അല്ലേ? അതെ. എടാ കള്ള, ഇങ്ങനെയുള്ള പല അടവുകളും ഞാൻ സിനിമയില് കണ്ടിട്ടുണ്ട്. ചേച്ചി എന്തിനാ വയസ്സാം കാലത്ത് ഇങ്ങനെ സിനിമ നടക്കണേ? ആർക്കട വയസ്സ്? നിന്റെ മറ്റവളക്ക കേറട വണ്ടിയില്. അമ്മച്ചി, ഞാൻ എന്നെ കൊണ്ടേ പോവുള്ളൂ അല്ലേ? അതെ, നിന്നെ കൊണ്ടേ പോവുള്ളൂ. വരാനുള്ളത് വഴിയിൽ തെങ്ങിലെന്ന് ആരോ പറഞ്ഞത്. ആരോ അല്ല ഞാൻ.